രണ്ടാം വട്ടമാണ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. കഴിഞ്ഞ വി എസ് സർക്കാരിൽ നിന്ന് രണ്ടാം വട്ടം അന്ന് ദേവസ്വം, ഇപ്പോ വിഴിഞ്ഞ തുറമുഖം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഇതിലേക്കാണ്. അതിൽ നിന്ന് ഇതിലേക്ക് മാറുമ്പോൾ ഏതാണ് കൂടുതൽ കഠിന പ്രയത്നമായിട്ടുള്ള ജോലിയായിട്ട് തോന്നുന്നത്? ഏത് ജോലിക്കും അതൊരു കഠിനമായ പ്രയത്നവും ആത്മാർത്ഥതയും സമർപ്പണവും ഒക്കെ ആവശ്യമായിട്ടുണ്ട്. വിഴിഞ്ഞ പദ്ധതി വളരെ ഒരു അന്തർദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയാണ്. അത് പൂർത്തീകരിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ, ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഭരണകൂടത്തിൻ്റെ പ്രതിബദ്ധതയും അതിൻ്റെ പ്രഖ്യാപനം അത് തന്നെയാണ്. അതിനാവശ്യമായ നല്ല പ്രവർത്തന പരിപാടികളാണ് ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുറമുഖ ശൃംഖല തന്നെയുണ്ട്. നമ്മുടെ വടക്കേറ്റൻ കാസർഗോഡ് തൊട്ട് വിഴിഞ്ഞം വരെ നിന്ന് നിൽക്കുന്ന തീരഭൂമിയാണ് ഒരു ഈ സംസ്ഥാനത്തെ സവിശേഷതയാണ്. പടിഞ്ഞാറ് ഭാഗം മുഴുവൻ തീരഭൂമിയായി നിൽക്കുന്നത്. ആ തീരഭൂമിയിലാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ, മത്സ്യബന്ധനം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. കടൽക്ഷോഭം രാജ്യത്തിന് സുരക്ഷിതത്തിൽ ബാധിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കടൽത്തീരപ്രദേശം എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ കടൽത്തീരത്ത് കൂടിയുള്ള സഞ്ചാര സൗകര്യം, ഇപ്പോൾ റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും കൂടുതൽ തിരക്കുള്ളതായതോടുകൂടി വർദ്ധിച്ചു വരുന്ന തിരക്ക് ഒഴിവാക്കാൻ സമുദ്ര തീരത്തുള്ള യാത്ര സൗകര്യങ്ങളൊക്കെ അതൊക്കെ നൽകുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് നിലവിലുള്ള തുറമുഖങ്ങളിൽ അത് വികസിപ്പിച്ചെടുക്കാനും ആധുനികവൽക്കരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അത് ടൂറിസത്തെ കൂടി സഹായിക്കുന്ന ഒന്നാണ്. മറ്റു അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന യാത്രാബന്ധിതവും വ്യാവസായിക ബന്ധിതവുമായ ചില കപ്പലുകളുടെ യാത്ര ആവശ്യമായി വരും. ഇതെല്ലാമാണെങ്കിലും ഈ അത് കഴിഞ്ഞ് വഴിഞ്ഞത്തെത്തുമ്പോൾ വിഴിഞ്ഞം അന്തർദേശീയ പ്രാധാന്യമുള്ള തുറമുഖം അത് സാക്ഷീകരിച്ചാൽ തുറമുഖങ്ങളുടെ ചരിത്രത്തിൽ തന്നെ അതൊരു വലിയ സംഭവമാവാം. അത്രയേറെ ആധുനികവൽക്കരിക്കപ്പെട്ട സൗകര്യങ്ങളുള്ള ഒരു വലിയ സംവിധാനമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ലളിതമായ കാര്യമല്ല. അതല്ലേ, അപ്പോൾ ബിസിൽ എന്ന് പറയുന്ന ഗവൺമെൻറ് സംവിധാനത്തിലൊരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹുമാന മുഖ്യമന്ത്രി ഞങ്ങൾക്ക് അംഗങ്ങളും അതിൻ്റെ ഭാരവാഹികളൊക്കെയാണ്. അതിൻ്റെ ആളുകൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞത്. തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാകാൻ നിയോഗിക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയാണ് അങ്ങ്. നമ്മുടെ പല കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർച്ചയായിട്ട് കടന്നു പോകുന്ന ഒരു സാധനം 1000 ദിവസത്തിനകത്ത് അതിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല, വീണ്ടും നീണ്ടുപോകുന്നുണ്ട്. എപ്പോഴത്തേക്ക് ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നിലവിലെ ഒരു പ്രതീക്ഷ? ഈ പറഞ്ഞ പ്രഖ്യാപനം ശരിയാണ്. അത് ആ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ബിസിലും അദാനി കമ്പനിയും ഒക്കെ തന്നെ ആ ലക്ഷ്യത്തോടുകൂടിയാണ് മുന്നോട്ട് നീങ്ങിയത്. സ്വാഭാവികമായും പ്രകൃതിയുടെ ചില പ്രാതികൂല്യങ്ങളുണ്ടായി. പിന്നെ സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രാദേശികമായ ഓരോ തടസ്സങ്ങളും വിഷയങ്ങളും ഈ പദ്ധതികളുണ്ടാകുന്ന സൗകര്യങ്ങൾ ചിന്തിക്കുന്നതിന് പുറകെ അപ്പോഴുണ്ടാകുന്ന ചില വിഷയങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഈ ജില്ലക്ക് മാത്രം, സംസ്ഥാനത്തിനും ആ പ്രദേശത്തിനും അനുബന്ധമായ ഒരുപാട് സ്ഥാപനങ്ങൾ സൃഷ്ടിക്കപ്പെടും. കപ്പലുകൾ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ സാഹചര്യങ്ങൾ അത് കൊണ്ടുപോകാൻ, ചരക്ക് കൊണ്ടുവരാൻ, കണ്ടെയ്നർ ലോറികൾ വരാൻ, ഇറങ്ങി തിരിച്ചു പോകാൻ, അപ്പോൾ തൊഴിലാളികൾക്ക്, വാഹനങ്ങൾക്ക്, ഹോട്ടലുകൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ആരും പ്രത്യേകിച്ച് സൃഷ്ടിക്കാതെ തന്നെ അനുബന്ധമായി ഒരു നഗരം സൃഷ്ടിക്കപ്പെടും. അതിന് ഒരു സൗകര്യങ്ങളുടെ ഒരു വാണിജ്യവൽക്കരിക്കപ്പെടും ആ പ്രദേശം തന്നെ. അപ്പോൾ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ജനങ്ങൾക്ക് ലഘൂകരിക്കപ്പെടാൻ സാധിക്കും. എല്ലാവരുടെ വീടുകൾക്കും ഓരോ വ്യക്തിക്കും എന്നല്ല, ആ പ്രദേശത്തിനും അതുവഴി ഇപ്പോൾ അത് അവിടെ പ്രദേശം അത് ജില്ലക്കാവും, ജില്ലയുടെ വികസനം കേരളത്തിൽ വ്യാപകമാകും. നമ്മുടെ ഈ തുറമുഖ ഭൂപടത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒന്നായി മാറുകയാണ്. അതിനിപ്പോൾ ഇപ്പോൾ കല്ലുകളുടെ ലഭ്യത ഞാൻ നേരെ പറഞ്ഞു, പാറ ആ പാറ ലഭ്യത അതിന് കമ്പനി ശ്രമിക്കുകയാണ്. ഉള്ളി ലഭ്യമല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സ്വതസിദ്ധമായ സൗകര്യം, നമ്മുടെ ഈ സഞ്ചാരപഥമുണ്ടല്ലോ കപ്പൽ ചാനൽ, ആ കപ്പൽ ചാനലുകളിൽ ഏത് വലിയ കപ്പലുകൾക്കും കടന്നു വരാനും പോകാൻ കഴിയുന്ന സൗകര്യങ്ങൾ പ്രകൃതിദത്തമായുള്ളതാണ് ഈ വിഴിഞ്ഞത്തിൻ്റെ സവിശേഷത. അതെ, അത് നമ്മൾ ഇത്രയും വലിയ യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങിയിട്ട് വലുതായിട്ട് ലാഗാകുകയാണ്. അത് ഒരു സാർ പറഞ്ഞ പോലെ പ്രകൃതി ദുരന്തം ഉൾപ്പെടെയുള്ള ഒരു കാരണമായിരുന്നു.
എന്നാലും ഇപ്പോൾ ഈ സർക്കാരിന് ഇനിയിപ്പോൾ 2 വർഷം കൂടിയായിരിക്കും മിനിമം അവശേഷിക്കുന്നത്. സാറിന്റെ ഈ കാലഘട്ടത്തിൽ പദ്ധതിയുടെ 1-ാം ഘട്ടം പൂർത്തീകരിച്ചിട്ട് അങ്ങക്ക് ചാരിതാർത്ഥ്യത്തോടുകൂടി അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത തവണത്തെ ജനവിധി നേടാൻ പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? അതായത് ഈ ഗവൺമെന്റ് നൽകിയ വാഗ്ദാനങ്ങൾ പ്രത്യക്ഷനും പ്രതിപാലിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്ന ഒരു ഗവൺമെൻറ്റാണ്. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടതാണ്. സാധാരണ വാഗ്ദാനങ്ങൾ അലമാരി സൂക്ഷിക്കുക, പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ആ പ്രസക്ത ഭാഗങ്ങൾ നോക്കി ഞങ്ങൾ ഇന്ന കാര്യം ചെയ്യുമെന്ന് പറയുന്നതാണ്. സാധാരണ എല്ലാ കാര്യവും ചെയ്തു, ഇതല്ല, ഓരോ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. ആ നടപ്പിലാക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് സമയപരിച്ചതും 1000 ദിവസത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ആ 1000 ദിവസം പൂർത്തിയാക്കുന്നതിന് ഈ പ്രയാസങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒരു ഓക്കെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടായി, കല്ലിൻ്റെ ലഭ്യത, പിന്നെ പ്രാദേശികമായി ചെറുതും വലുതുമായി ഒരുപാട് കാര്യങ്ങൾ. ഏതാണ്ട് ഇപ്പോൾ 11,000-ൽ കൂടുതൽ അപേക്ഷകളാണ് സഹായത്തിന്. അത് കട്ടമരത്തിൻ്റെതുണ്ട്, പിന്നെ പിന്നെ കട്ടമരം കമ്പവല തൊഴിലാളികളൊക്കെയാണ്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ കേട്ടു. 81 കോടി രൂപയാണ് ആ പ്രദേശത്തെ ഈ പറയുന്ന വിഭാഗത്തിൻ്റെ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത്. സാരപ്പെട്ട കാര്യമല്ല. അപ്പോൾ അവിടുന്ന് ഇത് ഈ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ കമ്പൽ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് കുറേ വളഞ്ഞു പോകേണ്ടതായിട്ടുണ്ടെന്നതുകൊണ്ട് ഈ മത്സ്യബന്ധന ബോട്ടുകൾക്ക് ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട മണ്ണെണ്ണ പോരാന്ന് പറഞ്ഞപ്പോൾ അത്ര മണ്ണെണ്ണക്ക് മാത്രത്തെ കൊടുത്ത് 28 കോടി രൂപ മണ്ണെണ്ണക്ക് വേണ്ടി അനുവദിച്ചു. 109 കോടി ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ നിങ്ങൾ വരും സംസാരിച്ചില്ലേ, രണ്ടുപേരും സംസാരിച്ചില്ലേ, അത് വന്ന് മീറ്റിംഗ് കൂടി സംസാരിക്കുന്ന പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ അവിടെയുള്ള കട്ടമരത്തിൻ്റെ പറയുന്നു ചേരുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തടസ്സപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. ഇവിടെ ഓരോ വിഭാഗം ജനങ്ങൾ വന്ന് അത് കേട്ടിട്ടുണ്ട്, നോ എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ സാന്നിധ്യത്തിൽ യോഗം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാന്നിധ്യത്തിൽ യോഗം, ഇതെല്ലാം വിളിച്ച സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും പരമാവധി സഹായിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഒരു ജനകീയ സഹകരണം കൂടി ചെറുതായിട്ടില്ലെങ്കിൽ അവരുടേതൊന്നും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ഭൂമി എഴുതി കിട്ടും, അപ്പോൾ അതിന് ചില സൗകര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ പുനരധിപ്പിക്കേണ്ട ആളുകളെ പുനരധിപ്പിക്കുക, സ്ഥലങ്ങൾ പിന്നെ ഒഴിഞ്ഞു കൊണ്ടി, അതെല്ലാം നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോ എന്ന് പറയുന്ന സമയം ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. അപ്പം ഇതിൽ പ്രധാനമായും ജനകീയ സഹകരണം ഇല്ല എങ്കിൽ അത് വളരെ പ്രയാസകരമായി. അതുകൊണ്ട് 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നതിന് ബോധപൂർവം ഈ വിസിലോ അതായിപ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അലംഭാവം കാണിച്ചതുകൊണ്ടല്ല, ഞങ്ങളുടെയും നിയന്ത്രണങ്ങൾക്കപ്പോഴും സാഹചര്യങ്ങൾ വന്ന് പെട്ടപ്പോൾ സംഭവിച്ചു പോയി എന്നതല്ലാതെ ഒന്നുമല്ല. ഈ കഴിഞ്ഞ പ്രളയക്കെടുതി വന്നപ്പോൾ ആ സമീപവാസികൾക്ക് ആ തൊഴിലാളികൾക്കെല്ലാം തന്നെ സുരക്ഷാ ബെൽറ്റ് വരെ ഞാൻ വിരിഞ്ഞാൽ പോയത് ഈ നമ്മുടെ ഈ നിർമ്മാണ കമ്പനി. അപ്പോൾ ഇത്തരം പ്രതിബന്ധങ്ങൾ അത് നൽകി, എന്താ നൽകുന്ന വാസ്തവത്തിൽ ആ അത് സ്വീകരിച്ചതിൽ ഈ പറയുന്ന പല വിഭാഗങ്ങളുമുണ്ട്. സഹായം കിട്ടിയവരും കിട്ടാത്തവരും ഇത് പറ്റില്ല, പാറ പറ്റില്ല, കോഴി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ അത് നോക്കിയിട്ടില്ല. അവിടെ വിതരണം ചെയ്തു അവരുടെ സുരക്ഷാ സന്നാഹങ്ങൾ. എത്ര നമ്മളെ ജാക്കറ്റ് എത്ര കൊടുത്ത്? 1000 ജാക്കറ്റ് നമ്മൾ വന്ന് ചെയ്തു. എന്തിനാ? ഗവൺമെൻറ്റ് ഈ കമ്പനി ചെയ്തു. ഞാനും ഉത്തരവാദിത്വ ജനപ്രതിനിധി പോയിട്ട് അത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ വിഷമതകളും പ്രയാസങ്ങളും കേൾക്കാനും അത് സഹകരിക്കാനും ആ അതിൽ ലഘൂകരിക്കാനും ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അവർ പ്രതീക്ഷിക്കുന്ന പറഞ്ഞതുപോലെ 100% അത് ചെയ്യാൻ ആർക്കും സാധിക്കുന്നതല്ലോ. 81 കോടി ഇതിനകം അവരുടെ ആ പ്രദേശങ്ങളിലെ പല നിലയിലും ഇതിൻ്റെ ഈ അവരുടെ പ്രദേശവാസികളുടെ പ്രശ്നം ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. നിസ്സാരപ്പെട്ട കാര്യമാണ്. മണ്ണെണ്ണക്ക് 3 കോടി രൂപ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അത് കാരണം ഇങ്ങനെ പോകുന്നു പറഞ്ഞു. അത് പോകുന്നുണ്ടോ, എത്ര കിലോമീറ്ററാണ് പോകുന്നത്, സത്യസന്ധമാണ് എന്ന് പോലും നമ്മൾ പരിശോധിച്ചിട്ടില്ല. ഇപ്പോഴും ഇനിയും കൊടുക്കാൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഏതായാലും 4 നാൾക്ക് മുമ്പ് അതേ ഗ്രൂപ്പിൻ്റെ ആൾ വന്നിരുന്നു, മുഖ്യമന്ത്രിയെ കണ്ടു. അല്ല, ഇത്തരം പ്രതിബന്ധങ്ങൾ ഇങ്ങനെ തുടർച്ച വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പദ്ധതി അനന്തമായി നീളുകയാണ്, യാഥാർത്ഥ്യമാകുക എന്നുള്ള കാര്യത്തെ, അത് വീണ്ടും നമ്മുടെ ഈ നേരത്തെ നീക്കി വരിച്ച പദ്ധതി തുകയ്ക്കാലും കൂടുതൽ തുക, പിന്നെ ഇതിനു വേണ്ടി കാലതാമസം വരുന്നതനുസരിച്ച് കൂടുതൽ തുക സർക്കാരിന് നഷ്ടം വരാൻ സാധ്യതയില്ലേ? അല്ല, അതായത് ഇതിന് സഹായകരമായ നിലപാടുകളും സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജനങ്ങളിൽ നിന്ന് വേണ്ടത്ര സഹകരണം ഉണ്ടാകുന്നില്ലെങ്കിലും ഈ പറഞ്ഞ ഓരോ കാലതാമസം പല നിലയിലും ഉണ്ടായിരിക്കും.
ഞാൻ പറഞ്ഞത് നേരത്തെ അത് പൂർണ്ണ രൂപത്തിലെങ്കിലും കല്ല് പെട്ടി കൊണ്ടുവരുമ്പോണ്ടാകുന്ന അസൗകര്യം, പൊട്ടിക്കുന്ന സൗകര്യം, കല്ലിൻ്റെ ലഭ്യത, അതിൽ പ്രാദേശികമായ സൗകര്യങ്ങൾ, പ്രാദേശിക പ്രശ്നം, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ കടന്നു വന്ന് അവയ്ക്കെല്ലാം ഇങ്ങനെ പരിഹാരം കണ്ടുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ഇനി എത്ര കാലത്ത് ഒരു കാലതാമസത്തോടെ അതിന് വരുമെന്നാണ് ഒരു ലക്ഷ്യം? ഒരു സാറിൻ്റെ ഒരു ഏകദേശം നിഗമനം എത്രയാണ്? ഇതിൻ്റെ ഈ ലഘൂകരിക്കാൻ ഒരുപാട് ശ്രമം നടക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങളിപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായ യോഗങ്ങൾ കലക്ടർ പ്രത്യേകം വിളിക്കുന്നു, മുഖ്യമന്ത്രിയുടെ യോഗത്തിന് സാന്നിധ്യം നടക്കുന്നു, ഈ പറയുന്ന ജനവിഭാഗത്തിൻ്റെ ആളുകൾ, വിവിധ പള്ളികൾ, സ്ഥാപനങ്ങൾ, അവരൊക്കെ വന്നുമ്പോൾ ജനപ്രതി കാണുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും അവഗണിക്കുകയോ തള്ളിക്കളി ചെയ്തിട്ടില്ല. അത് ഈ പറയുന്ന പരാതി നിൽക്കല്ല, ഏത് കാര്യം പറയും അത് പൂർണ്ണ രൂപത്തിൽ പരിഹരിക്കാൻ കഴിയുന്നൊരു സംവിധാനം ഒരു കാലത്ത് എവിടെയില്ലല്ലോ. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാലതാമസം, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ബുദ്ധിമുട്ടും ഈ കാര്യത്തിൽ ബോധപൂർവ്വം സൃഷ്ടിച്ചിട്ടില്ല. അല്ലേ, നിർമ്മാണ കമ്പനി ആയിരുന്നാലും ശരി, നമ്മുടെ വിശ്വസിലായിരുന്നാലും ശരി, ഈ അനന്തമായി നീളുന്നതിൽ ഈ അദാനി ഗ്രൂപ്പിന് അതൃപ്തി എന്തെങ്കിലും ഉണ്ടോ? പദ്ധതി ഇങ്ങനെ ജനങ്ങൾ നിരന്തരം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്, കമ്പനിക്ക് അതൃപ്തിയുണ്ട്. ഇതിപ്പം ജനങ്ങൾ നിരന്തരമായി തടസ്സപ്പെടുത്തുന്നു എന്നുകൂടാ, ജനങ്ങളുടെ ആവശ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അവർ പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്നു. ജനങ്ങളുടേതായ സഹകരണം വേണമെന്നേ പറഞ്ഞു. ജനങ്ങൾ തടസ്സപ്പെടുത്തുന്ന നാളെ ജനങ്ങളെല്ലാം കൂടി തടസ്സപ്പെടുത്തുന്നു പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിൽ ബുദ്ധിമുട്ടതല്ല, ജനങ്ങൾ തടസ്സപ്പെടുത്തുന്നതല്ല. ജനങ്ങളുടെ സഹായം കുറെ കൂടി വേഗതയിൽ ഈ പറയുന്ന താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒന്നാം ഘട്ടം സഹായബന്ധനയെ പൂർത്തീകരിക്കുന്നതിന് ഈ പറയുന്ന സാങ്കേതിക ഭൗതിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതോടൊപ്പം ജനകീയ പിന്തുണയും ഉണ്ടായിരിക്കണമെന്നാണ് അഭ്യർത്ഥന. ജനങ്ങൾ തടസ്സമുണ്ടാക്കുന്നു എന്നോ ജനങ്ങളാണ് കുഴപ്പമുണ്ടാക്കുന്നതെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ അദാനി ഗ്രൂപ്പിന് ഇതിപ്പോൾ ഈ സമയം 1000 ദിവസം പറഞ്ഞതിന് ശേഷം പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അതൃപ്തി എന്തെങ്കിലും ഉണ്ടോ? അദാനി ഗ്രൂപ്പിന് ഒരു അതൃപ്തി ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. പിന്നെ മറ്റൊരു സംഭവം, നമ്മുടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വന്നാൽ ഇടതുമുന്നണി വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. തൊട്ടതെല്ലാം പിഴയ്ക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ജനസമ്മതി നഷ്ടപ്പെട്ടൊരവസ്ഥ ഉണ്ടോ ഇപ്പോൾ സർക്കാരിന്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങളാരെങ്കിലും പറയുന്നത് പോലെ ജനസമ്മതി നഷ്ടപ്പെടുകയില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സംഭവവികാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അക്കമിട്ട് ഇന്ന കാര്യങ്ങളിൽ എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന് ക്രിയാത്മകമായ നിലയിൽ ഒരു വിമർശനം ഉന്നയിക്കാൻ കഴിയില്ല. നിയമസൗകര്യങ്ങളുടെതാണ് ബജറ്റ് സർച്ച് ചെയ്ത് എല്ലാം തന്നെ. പിന്നെ സ്വാഭാവികമായും അവർ പറയുന്നതിൽ ഞങ്ങൾ അത്ഭുതപ്പെടുന്നില്ല. പ്രതിപക്ഷം ഇങ്ങനെ എല്ലാ കാശേരി സർക്കാരിനെ എല്ലാവിധ സഹായിച്ചുകൊണ്ടും ക്രിയാത്മകമായി പിന്തുണ നൽകിക്കൊണ്ട് അത് ചെയ്യണം. അങ്ങനെ ഇരിക്കുക. അതല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നിലപാടുകളും നീക്കങ്ങളുമാണ് എന്നതാണ്. അതുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ ഗവൺമെൻറ്റിനെതിരായി പ്രചാരകരും നടക്കുന്നു, സ്വാഭാവികം. പക്ഷേ അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്നത്. ഇപ്പോൾ ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പൊക്കെ കണ്ടു കഴിഞ്ഞ ഫലമായിരുന്നല്ലോ. അതൊക്കെ അവർക്ക് തന്നെ അറിയാം. ആ തെരഞ്ഞെടുപ്പ് ഉണ്ടായൊരു താൽക്കാലികമായ ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. അത് കേരളത്തിൽ നിലനിൽക്കുന്ന സാഹചര്യമല്ല എന്ന് മാത്രമല്ല, അത് നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ മുന്നണി ഗവൺമെൻറ്റോ ഏതെങ്കിലും തരത്തിൽ ഈ ഇതാണ് ജനപിന്തുണയിൽ നിന്നും അംഗീകാരത്തിൽ നിന്നും അങ്ങനെ പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഊഹാമോഹം എന്നിൽ കവിഞ്ഞതല്ല. അത് യാഥാർത്ഥ്യവുമായി വലിയ ബന്ധമുള്ളതല്ല. പിന്നെ രാഷ്ട്രീയ രംഗത്ത് ചില ഗതിവിധികൾ ഉണ്ടാകും, അത് സ്വാഭാവികം. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ദേശീയതലത്തിൽ രൂപം കൊള്ളുന്നത് തന്നെ. ഭയാനകമായ സാഹചര്യങ്ങളാണ് അത്. പ്രതിപക്ഷങ്ങളായിരുന്നാലും ഈ കേരളത്തെ പ്രതിപക്ഷങ്ങളായിരുന്നാലും അറിയിക്കേണ്ട കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിനാണ് ഇപ്പോൾ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് അത് തന്നെ വളരെ മുന്നറിയിപ്പ് നൽകി പ്രവർത്തിച്ചൊരു സംഘടന ഒരു സംവിധാനമാണ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കൂടി ഒരു രാഷ്ട്രീയ ധർമ്മം നിർവഹിക്കുന്നതിൽ കോൺഗ്രസ് ഐ വാസ്തവത്തിൽ വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ലെന്നുകൊണ്ടാണ് ദേശീയതലത്തിൽ ഇന്ന് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം.